സാഹചര്യത്തിലൂടെ പോയാലും അവസാനം സക്സസ് ആകുന്നത് നമ്മൾ അസൂയയോടെ പറയുന്ന ഒരു കാര്യമാണ്, അവ എങ്ങനെ പോയാലും നാല് കാലിലേ വീഴുമെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ പറയുന്നതിനുള്ള മെയിൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജീവിയാണ് പൂച്ച. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിജസ്. പൂച്ച മാത്രമല്ല ഇങ്ങനെ നാല് കാലിന് വീഴുന്ന ജീവികൾ. ഇപ്പം നിങ്ങൾ ഊഹിച്ചു കാണും, അതെ, പുലി, കടുവ, ഇങ്ങനെ മരം കയറി നടക്കുന്ന ജീവികളൊക്കെ മരത്തിൽ നിന്നൊക്കെ വീഴുമ്പോൾ അപകടം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രകൃതിയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളൊരു കഴിവാണ് ഈ നാല് കാലിൽ വീഴുക എന്ന് പറഞ്ഞത്. റൈറ്റിംഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം മനുഷ്യനെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെരിഞ്ഞാലും മറിഞ്ഞാലും അവസാനം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയനെയാണ് ഈ റൈറ്റിംഗ് റിഫ്ലെക്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചോ, നമ്മളെ ശരീരം ചെരിക്കുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയും ചെരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ മടിയിൽ ഇരുത്തിയിട്ട് കുറച്ച് ചെരിച്ചിരുത്തിയാലും ആ കുട്ടിയുടെ തല മൂപ്പറായിട്ട് തന്നെ നേരെ വയ്ക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് റൈറ്റിംഗ് റിഫ്ലെക്സ് എന്ന് പറയുക. ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നതാണ്. ഇതേമാതിരി തന്നെ ഇങ്ങനെ മരം കയറുന്ന ഈ പൂച്ച കുടുംബത്തിലുള്ള എല്ലാ ജീവികൾക്കും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഓറിയൻറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഓറിയൻറ്റ് ചെയ്തിട്ട് അവസാനം താഴേക്ക് വീഴുമ്പോൾ ഈ വീഴ്ചയുടെ ആഘാതം മാക്സിമം കുറയ്ക്കാനുള്ള ചില കഴിവുകളുണ്ട്. ഇതിനൊരു സഹായിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇവരുടെ ബോഡി വെയ്റ്റ് ബോഡി സർഫസ് ഏരിയ റേഷ്യോ. അതായത് ശരീരഭാരത്തിനെക്കാട്ടും ഒരുപാട് കൂടുതലാണ് ബോഡി സർഫസ് ഏരിയ എങ്കിൽ ഈ വീഴ്ചയുടെ ആഘാതം കുറയും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉയരത്തിൽ നിന്ന് പാരഷൂട്ടിൽ ചാടുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരഭാരത്തിനെക്കാട്ടും ഒരുപാട് ഏരിയ കൂടുതലാണ് ആ പാരഷൂട്ടിന്. അതുകൊണ്ടാണ് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ പൂച്ചയ്ക്കുള്ള നീളമുള്ള കാലുകൾ താഴെ എത്തുന്ന സമയത്ത് ഈ വീഴ്ചേനെ ഭയങ്കരമായിട്ട് കുഷൻ ചെയ്യാനും സഹായിക്കും. ഇനി പൂച്ചകൾ ഇത് വീഴുന്ന സമയത്ത് പെർഫോം ചെയ്യുന്നത് ശരിക്ക് വായുവിൽ ഒരു ആക്രോബാറ്റിക്സ് നടത്തിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇവർ വീഴുന്നതോട് കൂടിയിട്ട് ഇവരെ ശരീരം വളച്ച് മുൻപകുതിയും പിൻപകുതിയും ആക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്നവരുടെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, കൈയെ നീട്ടിപ്പിടിച്ച് അതായത് വിടർത്തി വെച്ച് തിരിയുന്നതിനെക്കാട്ടും സ്പീഡിൽ നമുക്ക് കൈയെ മടക്കി ശരീരത്തിനോട് ചേർത്ത് വെച്ചിട്ടാണ് തിരിയുന്നത് വെച്ചാൽ തിരിയാൻ പറ്റും. അതുപോലെ ഈ പൂച്ച മുന്നത്തെ കൈകൾ രണ്ടും ശരീരത്തിനോട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ തലഭാഗം ആദ്യം ശരിക്ക് കറക്റ്റ് ചെയ്യും. അതിനുശേഷം പിൻകാലുകൾ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് പിൻവശം കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യും. പക്ഷേ ഈ തല ഓറിയൻറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല പിൻഭാഗം ഓറിയൻറ്റ് ചെയ്യുന്ന സമയത്ത് തിരിയുക. ഇത് രണ്ട് ദിശയിൽ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ ഇതിന് വഴി ഉണ്ടാവുന്ന എക്സ്ട്രാ എനർജി ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. പിന്നീട് വീണ്ടും നാല് കാലുകൾ നീട്ടി വെച്ച് ശരീരം വളച്ച് ശരിക്കൊരു പാരഷൂട്ടിന്റെ മോഡലിൽ വീണ്ടും സർഫസ് ഏരിയ മാക്സിമം കിട്ടുന്ന രീതിയിൽ താഴേക്ക് വീഴുന്നതോട് കൂടിയിട്ട് ആ സ്പീഡ് കുറച്ച് ഈസിയായി സുഖമായിട്ട് ലാൻഡ് ചെയ്യാനും പറ്റുന്നു. അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാല് കണ്ണടച്ചിട്ട് പൂച്ച വീണാൽ, അതായത് ഇപ്പൊ പൂച്ചയുടെ തലയിലൂടെ എന്തെങ്കിലും കവർ ചെയ്തിട്ട് വീണാലും കൃത്യമായിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പൂച്ചയ്ക്ക് പറ്റും എന്നുള്ളതാണ്. സോ നാല് കാലം വീഴുക എന്ന് പറഞ്ഞതും ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.